ഇതൊരു ലൈവ് ആക്ഷൻ മൂവി ആയിട്ട് ഇറങ്ങിയിരുന്നെങ്കിൽ ഞാൻ 100% പറയാണ് നോവേ ഹോമിനെ ഉറപ്പായിട്ടും പൊട്ടിക്കും. കാരണം പോസ്റ്റ് സീൻ എൻക്രഡി സീൻ ഒന്നുമില്ല, കണ്ടോണ്ടിരിക്കാൻ നോക്കണ്ട. ഏതൊരു പേർക്ക് കണ്ടിരിക്കാൻ പറ്റിയ പടമാണ്, ഒരു ആനിമേറ്റഡ് പടമൊന്നും ആ ഒരു വേറെതിലും ഒന്നുമില്ല. അടിപൊളി പടം, എക്സ്ട്രീം ലെവല്. അതിന്റെ അനിമേഷൻ എന്നൊക്കെ പറഞ്ഞാൽ ഗംഭീര ലെവൽ അനിമേഷൻ ആണ്. അതുമല്ല വണ്ണിനെക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ പടം കൊണ്ട് നിർത്തുന്നത് ബിയോണ്ട് ദി യൂണിവേഴ്സ് എന്ന പടം കാണാൻ വേണ്ടി കട്ട എക്സൈറ്റ്മെന്റിലാണ്. അതുപോലെ തന്നെ പോസ്റ്റ് സീൻ എൻക്രഡി സീൻ ഒന്നുമില്ല, കണ്ടോണ്ടിരിക്കാൻ നോക്കണ്ട. അതിന്റെ ഒരുപാട് സ്പൈഡർമാന്റെ ക്യാരക്ടേഴ്സ് ഇതിന്റെ അകത്തുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഭയങ്കര ഒരു വിഷ്വൽ ട്രീറ്റ് തന്നെയാണ് ഈ സിനിമ കണ്ടോണ്ടിരിക്കാൻ. ഫസ്റ്റ് പാർട്ടിനെക്കാളും അടിപൊളിയാണ് ഇതിന്റെ അനിമേഷൻ ഒക്കെ. കാണാൻ വർക്ക് ചെയ്ത എല്ലാ ഔട്ട് ഈ സാധനത്തിന്റെ അത് കിട്ടിയിട്ടുണ്ട്. ഫസ്റ്റിനെക്കാളും ആക്ഷനൊക്കെ അടിപൊളിയായിട്ട് വർക്ക്, ഞാൻ പറഞ്ഞില്ല ഇവ പറഞ്ഞ വർക്ക് ചെയ്തതിന്റെ ഔട്ട് ഈ സാധനത്തിന്റെ അത് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അത് കണ്ടോണ്ടിരിക്കാൻ നല്ല ചേട്ടാ. പടം എങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഇതൊരു ലൈവ് ആക്ഷൻ മൂവി ആയിട്ട് ഇറങ്ങിയിരുന്നെങ്കിൽ ഞാൻ 100% പറയാണ് നോവേ ഹോമിനെ ഉറപ്പായിട്ടും പൊട്ടിക്കും. കാരണം നോവേ ഹോം നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ സ്പൈഡർമാൻ മൂവീസ് മാത്രം കണ്ടാൽ മതി. പക്ഷേ ഈ സിനിമ ഫുള്ള് നമ്മൾ എൻജോയ് ചെയ്യണമെങ്കിൽ സ്പൈഡർമാനിൽ ഇറങ്ങിയ എല്ലാ കാർട്ടൂണും മൂവീസും പിന്നെ ഗെയിംസും അതെല്ലാം നമ്മൾ കാണണം എങ്കിൽ 100% നമ്മൾ ഫുള്ളായി എൻജോയ് ചെയ്യും. എനിക്ക് എല്ലാ എലമെൻറ്റ്സും മനസ്സിലായിട്ടുണ്ട് ഈ സിനിമയിലെ. ഇതൊന്ന് ലൈവ് ആക്ഷൻ ആയിട്ട് കണ്ടിരുന്നെങ്കിൽ, എന്തായാലും ഒരു മൈൽസ് മൊറാൽസ് മൂവി ലൈവ് ആക്ഷൻ ഇറങ്ങുന്നുണ്ടെന്നൊരു റൂമർ കേട്ടിട്ടുണ്ട്. അപ്പം ഫസ്റ്റ് പാർട്ടിനെക്കാളും മികച്ചാണ് നോവേ ഹോമിനെക്കാളും. പക്ഷേ ഇപ്പം ഇറങ്ങിയ ഏറ്റവും ബെസ്റ്റ് ഫിലിംസും ഒക്കെ ആണെങ്കിൽ ഏറ്റവും ഫസ്റ്റ് നോവേ ഹോം, സെക്കൻഡ് ഇൻ ടു ദ സ്പൈഡർ വേഴ്സും ആണ്. അപ്പോൾ ഇതൊരു ലൈവ് ആക്ഷൻ ആയിട്ട് ഇറങ്ങിയെങ്കിൽ നോവേ ഹോമിനെക്കാളും മികച്ചാവുമായിരുന്നു. ഇതിപ്പോൾ ഒരു അനിമേറ്റഡ് ആയതുകൊണ്ട് ഇൻ ടു ദ സ്പൈഡർ വേഴ്സിനെക്കാളും ബെറ്റർ ആണ്. എന്തായാലും നെക്സ്റ്റ് പാർട്ടിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. പടം സൂപ്പർ ആയിരുന്നു, വളരെ ഇഷ്ടപ്പെട്ടു. ഒരുപാട് സ്പൈഡർമാൻ റെഫറൻസ് വരുന്നുണ്ട്, അതായത് മുമ്പുണ്ടായിരുന്ന ഫിലിംസിൻ്റെയൊക്കെ. അത് ഓവറോൾ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഇനി ഒരു പാർട്ടും കൂടെ വരാനുണ്ട്, അതിനുവേണ്ടി കട്ട വെയിറ്റിംഗ് ആണ്. ബെറ്റർ എന്നല്ല, ഓരോ പാർട്ടും ഇങ്ങനെ ബെറ്റർ ആയിക്കൊണ്ട് വരികയാണ്. രണ്ടും കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ എനിക്കങ്ങനെ ബെറ്റർ എന്ന് തോന്നുന്നില്ല, രണ്ടും പൊളിയെന്ന് തന്നെയാണ് തോന്നുന്നത്. പടത്തിൽ നല്ലൊരു വിഷ്വൽ സ്റ്റൈല്, നല്ല ക്വാളിറ്റി, നല്ല ക്യാരക്ടേഴ്സ് എല്ലാം നല്ലതായിരുന്നു. ഫസ്റ്റ് പാർട്ട് വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇമ്പ്രൂവ്മെന്റ് ആണെന്ന് ഞാൻ പറയുള്ളൂ. ഇഷ്ടപ്പെട്ടു, നൈസായിരുന്നു. അതിന്റെ കണ്ടിന്യൂഷൻ നൈസായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ക്ലിഫ് ഹാംഗറാ, അത് കഴിഞ്ഞിട്ട് അടുത്ത പാർട്ടിൽ തേർഡ് പാർട്ടിൽ അഗൈൻ കണ്ടിന്യൂ ചെയ്യാൻ പോകും. പേഴ്സണൽ ഒപ്പീനിയനിൽ എനിക്ക് ഫസ്റ്റ് ആണ് ഇഷ്ടപ്പെട്ടത്, സെക്കൻഡും കൊള്ളായിരുന്നു. പറയാൻ സ്പൈഡർവേഴ്സായിട്ട് എല്ലാം കണക്ട് ചെയ്തെന്ന് പറയുന്നുണ്ട്, പിന്നെ സെക്കൻഡ് പാർട്ട് വരുന്നുണ്ട്, അതൊന്ന് ചെറിയ ഇതായിട്ട് തോന്നി. കുഴപ്പമില്ല, നല്ല പടമായിരുന്നു. ഇതിനിപ്പം ഇത് അടുത്ത പാട്ടായിട്ട് കൂടെ ഇറക്കുന്നുണ്ട്. ഇതിപ്പം ഇതിന് കണ്ടിന്യൂഷൻ ഉണ്ട്. ആ പടം ഗംഭീരായിരുന്നു. ഇപ്പം പറഞ്ഞ പോലെ ഒരു മാർവൽ ഫാൻ എന്തായാലും കണ്ടിരിക്കേണ്ട പടം. മാർവൽ ഫാൻ അല്ല, ഏതൊരു പേർക്ക് കണ്ടിരിക്കാൻ പറ്റിയ പടമാണ്. ഒരു ആനിമേറ്റഡ് പടമൊന്നും ആ ഒരു വേറെതിലും ഒന്നുമില്ല. VFX ആയിക്കോട്ടെ, ബാക്ക്ഗ്രൗണ്ട് സ്കോർ, കാസ്റ്റിംഗ് എല്ലാം സൂപ്പറാണ്. യാ, ഇത് അടിപൊളിയാണ്. ഇതൊരു ഫസ്റ്റ് പാട്ടാണ് നമ്മുടെ ഇൻഫിനിറ്റി വാർ പോലെ. ഇനി അടുത്ത പാട്ട് വരാൻ പോവുകയാണ്, സോ വെയിറ്റ്. എന്തായാലും ഫസ്റ്റ് പാട്ട് കണ്ടവർക്ക് എന്തായിരുന്നാലും നല്ലവർക്ക് ഇഷ്ടപ്പെടും ഈ പടം. അടുത്ത സെക്കൻഡ് പാർട്ടിന് വെയിറ്റിംഗ്. ഫസ്റ്റ് പാർട്ടിനേക്കാൾ തീപ്പൊരി ഏറ്റവുമാണ്, പിന്നെ തേർഡ് പാർട്ടിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. ആ ഒരു രീതിയിലാണ് പടം എൻഡ് ചെയ്തിട്ടുള്ളത്. പടം എന്തൊക്കെ പറഞ്ഞാൽ ഫസ്റ്റ് പാർട്ടിനേക്കാളും സൂപ്പറാണ്. പിന്നെ നോവേ ഹോമിനേക്കാളും സൂപ്പറെന്ന് പറയാം. പിന്നെ നമ്മൾ മൊത്തം ഫിലിംസും സീരീസും അതിൻ്റെ ഗെയിംസും കാർട്ടൂൺസും എല്ലാം കണ്ട കുറച്ചും കൂടെ കണക്റ്റഡായിട്ട് തോന്നും. നമുക്ക് ആ ഒരു ഫീല് കിട്ടും എല്ലാം കണ്ട. പിന്നെ അങ്ങനത്തെ കുറേ ഗൂസ് ബംപ്സ് സീൻസ് ഇടയ്ക്കിടയ്ക്ക് ഉണ്ട്. അതെ, കാർട്ടൂൺ ആയാലും അതിൻ്റെ സിനിമ ആയാലും അങ്ങനെ അടിപൊളി പടം. ബ്രോ, മൈൽസ് മൊറാൽസ് സീന് എല്ലാവരും അടിപൊളി. പിന്നെ ഗസ്റ്റായിട്ട് കുറേ പേര് വരുന്നുണ്ട്, ക്യാമറ റോളിലൊക്കെ എല്ലാവരും അടിപൊളിയായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പാർട്ട് ഇനിയുണ്ട്, അപ്പോൾ അതിന് കട്ട വെയിറ്റിംഗ് ആണ്.